ത്രീ സ്റ്റാർസ്. നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ഭംഗിയുള്ള ഒരു യെല്ലോ കളർ പൂ? എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ യെല്ലോ. ഈ പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്ത് ഒരുപാട്. വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലെ നിറച്ച് പൂക്കൾ വേണം എന്നുള്ള എനിക്കും ആഗ്രഹം തോന്നും. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ രാവിലെ ഉണരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ നമ്മൾ നഴ്സറി പോയി പൂവൊക്കെ ചെടികളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പൂക്കൾ കണ്ടിട്ടായിരിക്കും ആ ചെടികൾ മേടിക്കുന്നതല്ലേ. പക്ഷേ വീട്ടിൽ കൊണ്ടു വയ്ക്കുമ്പോൾ ആ പൂക്കളല്ലാതെ പിന്നെ രണ്ടാമതൊരു പൂക്കൾ അതിൽ വരുന്നത് എനിക്ക് അനുഭവമില്ല. പിന്നെ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഈ ഫ്ലവറിങ് ഹോർമോണിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞത്. കാരണം ഫ്ലവറിങ് ഹോർമോൺ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് ദിവസം ഇതുപോലെ പൂക്കും. ഞാൻ കണ്ടോ എൻ്റെ എല്ലാ ചെടികളിലും നിറച്ച് പൂക്കളാണ്. ഇത് നമ്മുടെ ബോംബെ റോസ എന്ന് പറയും. ഇതിൽ പല കളർ എൻ്റെ കയ്യിലുണ്ട്. വേണ്ട കണ്ടോ പിങ്ക് ഉണ്ട്. ഇത് അതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതൊക്കെ 10 മണിയാകുമ്പോഴേ പൂക്കത്തുള്ളൂ. ഇത് മുട്ടൊക്കെ നിറച്ച് നിൽപ്പുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഗൻവില്ല. കണ്ടോ ബോഗൻവില്ലയൊക്കെ ഉണ്ടോ? എന്തുമാത്രം പൂക്കളാണെന്ന് ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഇത്രയും പൂക്കൾ പറഞ്ഞതുപോലെ ഒരുപാട് പേര് കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഞാൻ ചെയ്യുന്ന ഞാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫ്ലവേഴ്സിന് മാത്രം ഒരു ഫ്ലവറിങ് ഹോർമോണിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫ്ലവറിങ് ഹോർമോൺ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ അതുപോലെ പൂ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് നമ്മൾ പൂ ശരിക്കും പറഞ്ഞാൽ പൂ ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കരുത്. ഇതുപോലത്തെ ഒരു കട്ടർ വാങ്ങിച്ചാൽ അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേ കണ്ടോ കട്ട് ചെയ്തെടുക്കുന്നതാണ് ചെടിക്ക് നല്ലത്. കാരണം നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മിനും അതിന് ദോഷം വരും. അതിനെ കാട്ടി നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ഇതുപോലെ ഒരു കട്ടർ വാങ്ങിച്ച് അതിനെ കട്ട് ചെയ്തെടുക്കും. റോസാപ്പൂക്കളായാലും റോസാപ്പൂക്കൾ നമ്മൾ പൂത്തതിന് ശേഷം നമ്മളിതേ ഇതിൻ്റെ തണ്ട് വന്ന് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കണം. പൂക്കൾ വന്നതിന് ശേഷം വെട്ടി വെട്ടി കൊടുക്കുക. കാരണം അത് പൂക്കൾ റോസാപ്പൂക്കൾ വെട്ടി വെട്ടി കൊടുത്താൽ മാത്രമേ നിറയെ പൂക്കത്തുള്ളൂ. വേണ്ട കേട്ടോ പൂക്കൾ വന്നതിന് ശേഷം അത് പൂക്കൾ വെട്ടി വെട്ടി കൊടുക്കുമ്പോൾ വേണ്ട അതിൻ്റെ തൊട്ട് താഴെ തന്നെ കിളിർത്ത് കിളിർത്ത് വരും നിറച്ച്. വേണ്ടോ അതിനുശേഷം അടുത്ത മുട്ട് വരികയും ചെയ്യും. ഈ ഫ്ലവറിങ് ഹോർമോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. വേണ്ട കേട്ടോ തെറ്റിയുണ്ടോ നിറച്ച് തെറ്റി നിൽക്കുന്നുണ്ടോ? വേണ്ടേ ഇത് ഒറ്റ ഇതേ ഉള്ളൂ. കണ്ടോ എന്തുമാത്രം തെറ്റിയാണ് ഇതിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവറിങ് ഹോർമോൺ. ഇത് വേണ്ട വേണ്ട ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കും. നമ്മൾ കടുവിനെ കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ള നല്ല ഉണ്ട പോലെ ഇരിക്കും. ഇത് നമ്മൾ ഒത്തിരി ഇടണ്ട. ഇത് ഇത്ര ഇതേണ്ട ഇത്ര നമ്മൾ മൂട്ടിൽ തന്നെ ഇതേണ്ട ഇങ്ങനെയാണ് ഇട്ട് കൊടുത്താൽ മതി. അത് മഴ പെയ്യുമ്പോൾ അതങ്ങ് അലിഞ്ഞങ്ങ് ചേർന്നോളും. അത് എല്ലാ ചെടികൾക്കും നമ്മൾ പൂക്കൾ വരുന്ന എല്ലാ ചെടികൾക്കും ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നിറയെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പൂക്കൾ വരാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫ്ലവറിങ് ഹോർമോൺ വാങ്ങിക്കുക. വേണ്ട കണ്ടല്ലോ ഫ്ലവറിങ് ഹോർമോൺ. ഇത് ഞാൻ വാങ്ങിച്ച സ്ഥലം കൂടെ പറഞ്ഞുതരാം. ഞാൻ കുഴിപ്പള്ളത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുഴിപ്പള്ളത്തു നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇത് ഞാൻ ഇത് 1 കിലോയ്ക്ക് 120 രൂപയാണ്. ഫ്ലവറിങ് ഹോർമോൺ എന്ന് തന്നെ ചോദിച്ചാൽ മതി, അവരൊരു കവർ തരും. ഈ കവർ നമുക്ക് ഒരു 2 മാസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ നിങ്ങൾ വിശദമായിട്ട് കണ്ടോ ഫ്ലവറിങ് ഹോർമോൺ, ഫ്ലവറിങ് ഫെർട്ടിലൈസർ എന്നാണ് എഴുതിയേക്കുന്നത്. ഫ്ലവറിങ് ഹോർമോൺ എന്ന് ചോദിച്ചാലും മതി. അപ്പോൾ അവരെടുത്ത് തരും. ഇത് വളരെ കുറച്ച് മാത്രം, അതായത് ഇത്ര മാത്രം നമ്മൾ ചെടികളുടെ മൂട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ദിവസം പൂക്കളുള്ള വർണ്ണ മനോഹരമായ ഭംഗിയുള്ള പൂന്തോട്ടം നിങ്ങൾക്കും ആവാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.